അന്നുകൊണ്ട് നിങ്ങളൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും പോകുന്നതില്ല, എന്റെ ചെറുക്കനോട് ഞാനൊട്ട് മിണ്ടിയിട്ടില്ല. ഞങ്ങളും അന്നുകൊണ്ട് നിങ്ങളൊക്കെ എന്താ സ്നേഹം, ഞങ്ങളൊക്കെ ഏറ്റുവിട്ടാണ് ഞങ്ങളെപ്പോഴും സ്നേഹം. എന്താ പിന്നെ നിങ്ങളുടെ അല്ല, നിങ്ങൾ അറിയണ്ടാക്കും തന്നെ ഞങ്ങള് ഇന്ന് തീർക്കും. ഞാൻ പറഞ്ഞു എടാ, നീ ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടല്ലോ, എനിക്കറിയില്ല. ഇനി പുറത്തിറങ്ങിയാൽ സത്യം പറഞ്ഞ ഓരോരുത്തർ ഓരോ പോലെയാണ് എല്ലാ കാര്യങ്ങളും പറയണത്. എടാ, ഒരു കാര്യത്തിന് തന്നെ പലരും പല രീതിക്കൊക്കെയാണ് പറയുന്നത്, മനസ്സിലായോ? ഇപ്പൊ നിനക്ക് പുറത്തിറങ്ങിയിട്ട് നിനക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ്, എനിക്കൊന്നും അറിയില്ല. സോറിയല്ലേ, എടുത്തോ? അത് കുഴപ്പമില്ല, നീ എടുക്കുന്ന തന്നെയല്ലേ. ഞാൻ 50 ദിവസത്തിൽ ഔട്ടായിട്ട് വെളിയിൽ ഇറങ്ങി ഇതാണ്ട് നിന്റെ ഫ്രണ്ടില് കുത്ത് മറ്റേ കുത്തുവിളക്ക് പോലെ നിൽക്കുവാണ്. എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അളിയ നിന്റെ കാര്യത്തില്? ഇല്ല, അതാണ് എനിക്ക് ഒരു മാറ്റം ഫീൽ ചെയ്യണില്ല. അതന്നെ ഇക്കയും പറഞ്ഞത്, വ്യത്യാസമില്ല. പക്ഷെ ഇക്ക പറയണത് അത് ഗെയിം പോലെ ആയിട്ടാണ് ഇക്കയ്ക്ക് തോന്നിയത്. മനസ്സിലെ ഇവൾക്ക് അതൊരു വാശിയാണ്, അത് ഗെയിമായിട്ട് എടുത്തേക്കത്. പക്ഷെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ള പോവുകയും ചെയ്യും. ഞാൻ പറയട്ടെ ഒരു കാര്യം, അത് പോവും. എടാ, ഇത് ഗെയിം എന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു പെണ്ണിനെ ഇവിടെ ഇഷ്ടം തോന്നി, എനിക്കത് അവസാനം നമ്മള് തമാശ ചെയ്ത പിന്നെ അത് എനിക്കൊരു വാശിയായി, അവളെ കൊണ്ട് ഇഷ്ടാന്ന് പറയിപ്പിക്കും, കുറച്ച് കളയുമ്പോഴത്തേക്ക് അത് പോവും. ഞാനെങ്ങനെയാണെന്നറിയോ, 5 കൊല്ലത്തെ പാർട്ട്ണറാണ് ഈ ഒരു സമൂഹത്തിലൂടെ പോയത്. എന്നിട്ടും നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിക്കുന്ന സമയത്തില്ലേ, അത് റിയൽ ആയിട്ട് കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് എന്ത് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴെങ്കിലും സ്നേഹം, അത് നീ ഭയങ്കര സ്നേഹിനായിട്ട് പറയാം, വെളിയിൽ പോയത് മനസ്സിലായില്ലേ. അത് എടാ, എല്ലാരെയും ബോധ്യപ്പെടുത്താൻ പറ്റുമോ? നീ കോഴിയാണെന്ന് പറയണു ആണോ ശരിക്കും? അങ്ങനല്ലല്ലോ, പലരും പല ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും പുറത്ത് തെറ്റ് കണ്ടോ, കണ്ടോ, ദൈവത്തിന് പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ. ഓ, അല്ല, ഞാൻ കോഴിന്ന് പറഞ്ഞൊരു ടാഗ് ലൈനാണ് കിട്ടിയിരിക്കണെന്ന്. ഞാൻ ഇപ്പൊ വിളിച്ച ഹേർട്ടായ കുത്തം ഞാൻ കാര്യം പറഞ്ഞതാണ്. നീ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെയാണ് പുറത്ത് ഫീൽ. അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാം, അങ്ങനെ പലരും പറയുന്നത് പറഞ്ഞിട്ട് അതാണോ? നീ എടാ, ഒരേ കാര്യം പലർക്കും പല രീതിക്കാണ് തോന്നുന്നത്. ഇപ്പൊ തന്നെ പുറത്തുനിന്ന് വന്ന പലരും പലരും പല രീതിക്കാണ് സംസാരിക്കണത്. ഇനി ഇത് പക്ഷെ നമ്മള് കാണുന്നത് പുറത്തു പോകുമ്പോഴേ ഇനി മാറോ മാറില്ല എന്നുള്ളത് അറിയുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് തലവേദനിക്കുന്നു. എന്താ എന്റെ പൊന്നളിയാ, പ്ലീസ് മോർണിംഗ് ആക്ടിവിറ്റി ഇല്ല സാർ, എനിക്കിതാണ് നിന്റെ തലമണ്ടയ്ക്ക് ഇട്ട് തരാൻ തോന്നണത്. ഇപ്പൊ നീ പോണോ എന്ന് ചോദിക്കാൻ ഇവിടെ എന്താ പറഞ്ഞത്? പിന്നിപ്പൊ എന്താ ഞാൻ പോണോ എന്ന് ചോദിക്കാൻ കാരണം ആണ് പോണോന്ന് ചോദിക്കാൻ കാരണം എന്ത് പറഞ്ഞിട്ട് പ്രശ്നമായി? നിങ്ങളെ എപ്പോഴും വിളിക്കുന്നു, മാറ്റവും നീ ചോദിച്ചില്ലേ 50 ദിവസം കണ്ട അതേ കളിയനാണ്, അവൻ മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. തീർക്കുന്ന മതിയേ
ഇടയിൽ കൂടെ നിങ്ങൾ എന്തൊക്കെയോ തള്ളിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, അതായത് അഞ്ജൂസിനെ ഹേർട്ട് ചെയ്യണ്ടാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അഞ്ജൂസിനോട് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല നീ ഇടയിൽ പോകുന്നത്, അതുകൊണ്ട് നീ പോണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ട് കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല അത്ര അഞ്ജൂസിന്റെ അടുത്ത്. ഒറ്റ കുതുകൊന്നും അത് നീ ഇപ്പൊ എല്ലാം മറന്നു പോയതാ. നീ പുറത്തു ചെറിയൊരു സാധനം ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എടാ ഫ്രണ്ട്സ് നമ്മളെ വിളിച്ചു കൂടിയിരുന്നത് നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വ്യത്യാസമില്ല. മീൻസ് മെജോറിറ്റി ഇങ്ങനെ പറയുമ്പോ ഒരു വ്യക്തി ഭയങ്കര പിയറാണെന്ന്. അതെ, അതാ ഞാനിവിടുന്ന് പറഞ്ഞു. ഇപ്പം ഞാനും നീയും തമ്മിൽ വഴക്കുണ്ടായി നമ്മളെ അടുത്ത സെക്കൻഡിൽ അത് ഇതാവും. പക്ഷെ പുറത്തതല്ല, പുറത്താണ് ഗെയിം നടക്കണേ. ഇല്ല നമ്മളുടെ ഒന്നും വലിയതൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നിട്ട് പാവം ഈ മനുഷ്യൻ എന്നെ വിളിച്ചോണ്ട് നീ കേക്കണുണ്ടോ, ഈ മനുഷ്യൻ എന്നെ വിളിച്ചോണ്ട് ഇവിടെ വഴി ഇത് വഴി നിങ്ങൾ നമ്മളെല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിട്ടാ പറയുന്നത്, നമ്മളെല്ലാരും കൂടെ ആ റൂമിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ സെറിന് നീയും കൂടെ മറ്റേ ഏണിയും പാമ്പിന്റെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എമ്മറൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പോവാൻ വേണ്ടി നിന്നപ്പോ നിങ്ങൾ പറഞ്ഞു എടാ പോവല്ലേ സംസാരിച്ചു. ഞാൻ ഇത്രയും ആ മനുഷ്യൻ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വിളിച്ചോണ്ടോന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഉടനെ എന്റെ ഫ്രണ്ടായ സെറീനെ പറയാണ് കണ്ടാ കണ്ട കൊണ്ടോണാണ്ടാ എന്നെ പിന്തിരിപ്പിക്കും. അപ്പൊ ആ ഈ മനുഷ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പറയട്ടളയാ. അതാ പറഞ്ഞത് ഒരാളെ പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ വെളിയിൽ അത് അടിപൊളിയായിട്ടാണ് പോയത്. ഓ ഈ മനുഷ്യൻ പറഞ്ഞറിയോ എടാ നീ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അവളൊരു വണ്ടിയാണ്, അവളൊരു കുട്ടിപ്പെണ്ണാണ്. പക്ഷെ ഇത് വെളി ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ഒമർക്ക നമ്മളുടെ അതാ പറഞ്ഞത് നമുക്ക് ഒരാളെ ഞാൻ പക്ഷെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കൂടണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ ഇവളുടെ അടുത്ത് എന്തോ പിന്നെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒമർക്ക് എന്നെ വിളിച്ചോണ്ട് പോയി ചീത്ത പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണ തെറ്റാണോ, അവള് എന്ത് പാവമാണ്, അഞ്ചു എന്ത് പാവമാണ്, നീ എന്തിനെ കാണിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഏറ്റവും അവസാനം ഇവളെ അഭിനയിക്കണം തോന്നുന്നു. ഇവിടെ വന്നിട്ട് ആളുകൾ എന്തൊക്കെ എനിക്ക് ഇതിനെ മനസ്സിലായിട്ടില്ല. അല്ല ഇവിടെ ഞാൻ 50 ദിവസമായിട്ട് നിന്നുള്ളൂ. ഈ 50 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചത് നിന്റെ കൂടെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടിയത് നീ ആയിട്ടുള്ള കമ്പനി വെച്ചത് കൊണ്ടാണ്. എന്റെ പെണ്ണി ഇപ്പൊ എന്റെ കൂടെ ഇല്ലാത്ത നീ കാരണമാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് റിനീഷ ഞാൻ പറയട്ടളയാ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനെന്ന് അറിഞ്ഞൂടാ പറയുന്നേ. ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, റിനീഷ എന്റെ റിലേഷൻഷിപ്പ് ഭയങ്കര വെളിയിൽ പോയി ഔട്ട് നല്ല രീതിയിലാണ് പോയത്. എന്നിട്ട് ഞാൻ 50 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അളിയനോടുള്ള സ്നേഹം അന്ന് ഇന്നും ഒരേപോലെ ആയിരുന്നു. ഞാൻ എന്റെ പെണ്ണോട് ഇത്രേ പറഞ്ഞോളൂ. എന്നിട്ട് എന്റെ പെണ്ണ് എന്നോട് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വരുന്നതിന്റെ 3 ദിവസം മുന്നേ, അതുവരെ ഞങ്ങൾ തമ്മിൽ വന്യ അടിയായിരുന്നു, ഇവിടെ കണ്ണേറെ കണ്ടുകൂടായിരുന്നു എന്റെ പെണ്ണിന്. ഓക്കെ, അപ്പൊ എന്നോട് 3 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബുബി ആ വീട്ടില് ഞാൻ ഇപ്പൊ പറയണം, ആ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് റിനീഷ റഹ്മാൻ മാത്രമാണ്. അവിടെ നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെ കൂടെ നിന്നില്ലെങ്കിലും റിനീഷയുടെ കൂടെ നിൽക്കണം, അവൾക്കിപ്പോൾ നിങ്ങളെ വേണം. മനസ്സിലായില്ലേ? എനിക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടമായ അത് അവള് ഞാൻ അവളുടെ നിന്ന് വായിന്ന് ആഗ്രഹിച്ചത് അതാണ്. 100 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളിയ ഇപ്പം എനിക്ക് നിന്നോട് നിൽക്കാൻ പറ്റുന്ന മൊമെന്റ് എനിക്ക് നിന്നോട് പറ്റും, 3 ദിവസം കഴിഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു. അതിന്റെ പേര് നമ്മൾ തമ്മിൽ